ഹലോ, നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാൽ എന്ന പേര് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊക്കെ ആ പേര് ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. കാരണം അന്ന് പഠിക്കുന്ന സമയത്ത് ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കേൾക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, കൂർഗ്. ഇത് വിട്ടുള്ള ഒരു കളിയും ഒരു സ്കൂളുകൾക്കും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളുടെയും ആദ്യ കൊടൈക്കനാൽ യാത്ര സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും. എൻ്റെ ആദ്യ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഓർമ്മകളൊന്നും മനസ്സിൽ അവശേഷിക്കാത്തത് കൊണ്ട് ഈ യാത്രയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ യാത്ര ആരംഭിച്ചു. പഴനിയിൽ തങ്ങി രാവിലെയാണ് ചുരം കയറാൻ ആരംഭിച്ചത്. 21 എയർപിൻ മെൻറ്റുകളുള്ള 65 കിലോമീറ്റർ ദൂരമാണ് പഴനിയിൽ നിന്നുള്ളത്. റോഡിൻ്റെ വീതിക്കുറവും ഇടയ്ക്കിടയ്ക്കുള്ള വളവുകളും ഹോണിൽ നിന്ന് കൈയെടുക്കാൻ നമ്മളെ അനുവദിക്കില്ല. കാരണം അത്രയ്ക്ക് ഒരു റിസ്ക് പിടിച്ച ചുരം തന്നെയാണ് കൊടൈക്കനാൽ ചുരം എന്ന് നമുക്ക് പറയാം. അത് രാവിലെ ആയതിനാൽ തന്നെ തിരക്കില്ലാതിരുന്നത് ഞങ്ങൾക്കൊരു തുണയായി. ചുരം യാത്രയിലെ കാഴ്ചകളെന്ന് പറയാൻ പളനി മലനിരകളുടെയും പാല ഡാമിൻ്റെയും ദൂരദൃശ്യം മാത്രമാണ്. അങ്ങ് ദൂരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാറ്റാടിപ്പാടങ്ങളും കാണാം. കൊടൈക്കനാൽ യാത്രയിൽ പലയിടത്തായി പളനിമലയുടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അവയെല്ലാം നമുക്ക് കാണാം. പക്ഷേ കൊടൈക്കനാൽ യാത്രയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞതും ഇതുതന്നെയാണ്. പലയിടത്തും കാഴ്ചകൾ മറച്ചുകൊണ്ട് കോട കടന്നു വരും. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ലൊരു കാഴ്ച സാധ്യമാകണമെന്നില്ല. ചുരത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് അഞ്ചുവീട് വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കാണുന്നത്. പ്രധാന റോഡിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ആ വഴിയിലേക്ക് പോയി. ഇത്രയും അലമ്പ് റോഡിൽ അടുത്ത കാലത്തൊന്നും യാത്ര ചെയ്തിട്ടില്ല എന്ന് പറയാം. അത്രയ്ക്ക് മോശം. വഴിയുടെ ഒരു വശത്താണെങ്കിൽ അവക്കാടോ തോട്ടം, കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇത്രയും അവക്കാടോ ഒരുമിച്ച് നിൽക്കുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നെല്ലിക്ക, സാത്തുകുടി, അങ്ങനെ പല തരത്തിലുള്ള പഴങ്ങളാണ് റോഡരികിലുള്ളത്. പക്ഷേ ഒടുവിലെത്തിയപ്പോഴാണ് മനസ്സിലായത് വെള്ളച്ചാട്ടം ഒരു കാടിനകത്താണെന്ന്. ആന, കാട്ടുപോത്ത്, അങ്ങനെ എല്ലാം ഇറങ്ങുന്ന വഴി. റോഡ് കണ്ടപ്പോൾ തന്നെ ഒന്ന് പേടിച്ചു, കാരണം കൂടെ ഫാമിലി ഉണ്ടല്ലോ. സംഭവം നല്ല കിടിലൻ സ്ഥലമാണ്. അങ്ങോട്ടേക്കുള്ള വഴി മാത്രമേ മോശമുള്ളൂ. ഫാമിലി ആയതിനാൽ തൽക്കാലം ആ കാഴ്ച വേണ്ടെന്ന് വെച്ച് രണ്ട് അവക്കാടയും പൊട്ടിച്ച് നേരെ കൊടൈക്കനാലിലേക്ക് തന്നെ മടങ്ങിപ്പോയി. മഞ്ജു അധ്വാനിച്ച് പറിച്ച് കണ്ടല്ലോ ഒരെണ്ണം. ചുരത്തിൻ്റെ അവസാനം കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോ വാഹനത്തിനും പ്രവേശന ഫീസ് നൽകണം. 60 രൂപയാണ് കാറിന് വരുന്ന ചാർജ്. ആ കവാടം കടന്നാൽ ആദ്യം നമ്മളെ വരവേൽക്കുന്നത് സിൽവർ കാസ്കേഡ് ഫോൾ വെള്ളച്ചാട്ടമാണ്. കൊടൈക്കനാൽ ലേക്കിലെ അധിക ജലമാണ് ഈ വെള്ളച്ചാട്ടമായി വരുന്നതെന്നാണ് പറയുന്നത്. സത്യമാണോന്ന് എനിക്കറിയില്ല. ചുരം യാത്ര കഴിഞ്ഞ് വരുന്ന സഞ്ചാരികൾക്ക് ഒന്ന് നടു നിവർത്താൻ പറ്റിയ സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടം. അഞ്ചുവീട് വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് നടു ഒടിഞ്ഞതിനാൽ അവിടെ നടു നിവർത്താൻ നിന്നില്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അടുത്തൊന്നും സ്ഥലം കിട്ടിയില്ല. കൊടൈക്കനാലിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ടൗണിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു റൗണ്ട് പോലെ ഒരിടത്തു നിന്ന് യാത്ര ആരംഭിച്ചാൽ എല്ലാം കണ്ട് അവസാനം തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും. പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ കൊടൈക്കനാലിന് പുറമേയുള്ള ഗ്രാമങ്ങളായിരുന്നു ലക്ഷ്യം. അതിനാൽ തന്നെ ടൗണിലെ കാഴ്ചകൾക്ക് അധികം സമയം ഞങ്ങൾ കൊടുത്തില്ല. തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ആദ്യം പോയത് കുറിഞ്ഞി ആണ്ടവർ ടെമ്പിളായിരുന്നു. കൊടൈക്കനാൽ തടാകത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ആണ്ടവർ ടെമ്പിളിലേക്കുള്ളത്. മനോഹരമായ വ്യൂ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും. മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ. ഗണപതി, മഹാവിഷ്ണു എന്നിവർക്കും ഉള്ളിൽ സ്ഥാനമുണ്ട്. പൂർണ്ണമായിട്ടും കല്ലിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്താണെങ്കിലും ചെറിയ വെയിലിൽ നിന്ന് അകത്തേക്ക് കയറിയപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞ കാലിലേക്ക് എരിച്ചു കയറുന്ന തണുപ്പായിരുന്നു നിരത്തുകവാകിയ കല്ലിൽ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെ അല്പനേരം അവിടെ അമ്പലത്തിനുള്ളിൽ വിശ്രമിച്ച് കാറ്റൊക്കെ കൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. ഒരു വിദേശ വനിതയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. കുറിഞ്ഞി ടെമ്പിളിൽ നിന്ന് നേരെ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. 10 രൂപ പ്രവേശന ഫീസ് ഉണ്ട് അവിടെ. കൂടാതെ ക്യാമറയ്ക്ക് 50 രൂപയും കൊടുക്കണം. പ്രത്യേകിച്ച് കാണാനുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ അരികിലൂടെ 1 കിലോമീറ്റർ നീളുന്ന പാത. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മനോഹരമായ കാഴ്ചയാണ് ഈ നടത്തത്തിൽ നമുക്ക് കിട്ടുക. പക്ഷേ ഞങ്ങൾ എത്തിയത് ഉച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ കോടയും തിരക്കതില്ലാതെ വെയിലും. അധിക ദൂരം നടക്കാതെ സ്വല്പം നടന്നു തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങി. 1872 ലെഫ്റ്റനന്റ് കോക്കറാണ് ഈ ഒരു പാത നിർമ്മിച്ചത്. ഉദയത്തിനും അസ്തമയത്തിനുമാണെങ്കിൽ മനോഹരമായ കാഴ്ചയായിരിക്കും കോക്കേഴ്സ് വാക്ക് സമ്മാനിക്കുക. പക്ഷേ അതിൽ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമാകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ കൊടൈക്കനാലിൽ ഏത് കാഴ്ചകളാണെങ്കിലും
അതിപ്പോൾ ഗുണ കേവ് ആണെങ്കിലും പില്ലർ റോക്സ് ആണെങ്കിലും സൂയിസൈഡ് പോയിന്റ് ആണെങ്കിലും എല്ലാത്തിലും കാലാവസ്ഥ എന്ന് പറഞ്ഞൊരു വലിയ ഘടകമുണ്ട്. ചില സമയത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള കോടമഞ്ഞായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യ യാത്രയിൽ നമുക്ക് കൊടൈക്കനാലിലെ എല്ലാ കാഴ്ചകളും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. കോക്കേഴ്സ് വാക്ക് കണ്ടതിന് ശേഷം ഞാൻ മെല്ലെ ടൗണിനോട് വിട പറയുകയാണ്. കാരണം വൈകുന്നേരത്തിന് മുമ്പ് ഞങ്ങൾക്ക് പൂമ്പാറ എന്നുള്ള ഗ്രാമത്തിലെത്തണം. അവിടെയാണ് താമസം തരപ്പെടുത്തിയിട്ടുള്ളത്. കൊടൈക്കനാൽ ടൗണിൻ്റെ തിരക്കിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര. കൊടൈക്കനാലിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ പൂമ്പാറ, മന്നവന്നൂർ, പൂണ്ടി പോലുള്ള ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം. ഈ യാത്ര ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ആദ്യ തീരുമാനം അതുതന്നെയായിരുന്നു. പൈൻമരക്കാടുകൾക്കിടയിലൂടെ കൊടൈക്കനാലിലെ ഗ്രാമങ്ങളിലേക്കുള്ളൊരു യാത്ര. താമസം പൂമ്പാറ ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഞങ്ങൾക്ക് മന്നവന്നൂർ ഗ്രാമത്തിലെത്തേണ്ടതുണ്ട്. കാരണം അവിടെയാണ് കൊടൈക്കനാലിലെ ചെമ്മരിയാടിൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം 4 മണി ആകുമ്പോഴേക്കും ചെമ്മരിയാടുകളെ കൂട്ടിൽ കയറ്റാൻ തുടങ്ങും. അതിനു മുൻപ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ആ കാഴ്ചയുടെ നഷ്ടം തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ കാത്തിരിക്കണം. അതിന് ഞങ്ങൾക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ പൂമ്പാറ ഗ്രാമത്തിലെ വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് നേരെ ഞങ്ങൾക്ക് മനവന്നൂരിലെ ഷീപ്പ് ഫാമിലേക്ക് എത്തണം. സ്വിറ്റ്സർലാൻഡ് പോലെ മനോഹരമായ പുൽമൈതാനമാണ് ഈ ഷീപ്പ് ഫാമിലെ കാഴ്ചകൾ. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററാണ് പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കുള്ളത്. പൂർണ്ണമായിട്ടും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പൂമ്പാറ. പൂമ്പാറയെ കഴിഞ്ഞാലാണ് മന്നവന്നൂർ വരുന്നത്. ഈ മന്നവന്നൂരാണ് നമ്മൾ പറഞ്ഞ ചെമ്മരിയാടിൻ്റെ ഫാമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പൂണ്ടി. അതാണ് കൊടൈക്കനാലിൻ്റെ അവസാനം എന്ന് പറഞ്ഞത്. ഈ പൂണ്ടിക്കപ്പുറം എന്ന് പറഞ്ഞത് നമ്മുടെ വട്ടവടയാണ്. അപ്പോൾ എന്താ പറയുക, വട്ടവടയിൽ നിന്നും നമുക്ക് കൊടൈക്കനാലിലേക്ക് എസ്കേപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് അടച്ചിരിക്കുകയാണ്. പക്ഷേ വട്ടവട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിലൂടെ അല്പദൂരം നമുക്ക് നടക്കാനും അതേപോലെ ജീപ്പിൽ യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വട്ടവടയിൽ നിന്ന് പൂണ്ടി വഴി അങ്ങനെയാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് എൻ്റർ ചെയ്തിരുന്നത്. അപ്പം അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. അതായത് കൊടൈക്കനാലിൽ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ ടൗണിൽ നിന്ന് മാറി വളരെ ശാന്തമായി നമുക്ക് എന്താ പറയുക, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു പൂണ്ടി മന്നവന്നൂർ പൂമ്പാറ ഏരിയ എന്ന് പറഞ്ഞത്. വൈകിട്ട് 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ മന്നവന്നൂരിലുള്ള ഷീപ്പ് ഫാമിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് കൂട്ടം കൂട്ടമായിട്ട് കൂട്ടിലേക്ക് കയറുന്ന ചെമ്മരിയാടുകളുടെ കാഴ്ചകൾ. വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു മന്നവന്നൂർ ഷീപ്പ് ഫാം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കാത്തിരിക്കുക. Thank you.